Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റഡ് ഇയറിംഗ്സിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എന്തായാലും വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇത് സ്റ്റഡ് ബേസ് ആണ്. ഇത് ഒരു പാക്കറ്റിന് 10 രൂപയേ വരുന്നുള്ളൂ. അടുത്തതായിട്ട് ക്യാൻവാസ് ക്ലോത്ത്, ഇത് നമ്മൾ ഷർട്ടിൻ്റെ കോളറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് വെക്കാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റോൺ വേണം. അത് ഞാൻ എൻ്റെ പഴയ ഒരു മാലയിൽ നിന്ന് തന്നെ എടുത്തതാണ്. 2 സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഇതെല്ലാം ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കളർ കൊടുക്കാനായിട്ട് അക്രിലിക് കളേഴ്സും എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ബട്ടൺസോ വല്ലതും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാൻവാസ് ക്ലോത്തിൽ ഒരു റൗണ്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ കമ്മൽ കുറച്ചുകൂടെ വലുതാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ റൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കമ്മലാണ് ഉദ്ദേശിക്കുന്നത്. ചെറുതെന്ന് പറഞ്ഞാലും അത്യാവശ്യം വലിപ്പം വരും എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ബട്ടൺസ് യൂസ് ചെയ്തിട്ടാണ് റൗണ്ട് ഞാനിവിടെ വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതുപോലെ 3 എണ്ണം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണം നമുക്ക് ഒരുമിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 എണ്ണം ഞാനിവിടെ ഒരുമിച്ച് ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലിന് കുറച്ചുകൂടി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലാണ് ഞാൻ കമ്മൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ മുത്തും കല്ലും ഒന്നും അല്ല എടുത്തിരിക്കുന്നത്, നമ്മുടെ നെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നെല്ല് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കമ്മൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്നതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നെല്ല് ഓരോന്നായിട്ട് നമുക്കതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഞാനിവിടെ നെല്ല് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പെൻസിലോ വല്ലതും യൂസ് ചെയ്ത് നമുക്ക് അടുപ്പിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്കിതൊന്ന് ഒരു പെൻസിലോ വല്ലതും യൂസ് ചെയ്ത് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ നമുക്ക് അകത്തൊന്ന് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഫാബ്രിക് ഗ്ലൂ അകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. 1, 2, 3 ലെയറായിട്ടൊക്കെ നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 ലെയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നെല്ല് അകത്ത് ഒരു ലെയറും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് പൊങ്ങിയിരുന്നാലും കുഴപ്പമില്ല അകത്തൊട്ടിക്കുമ്പം. അങ്ങനെ നമ്മളിവിടെ 2 ലെയറും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ ബേസിൽ നമുക്കിതൊന്ന് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്യാൻവാസ് ക്ലോത്തും കൂടെ ബാക്കി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ നടുക്ക് ആ കമ്മലിൻ്റെ ബേസ് കൊണ്ട് തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൽ നമുക്ക് കുറച്ച് ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെല്ല് കൊണ്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ് ഇതിന് കളർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. കളർ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റാലിക് ഗോൾഡാണ്. അപ്പോൾ നമ്മൾ കളർ കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളറുകളൊക്കെ നമുക്ക് കൊടുക്കാം. 2 കളർ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കിലും കൂടെ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻവാസ് ക്ലോത്ത് ഒന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ ഫുൾ ഇവിടെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറച്ച് ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ സ്റ്റോണാണ് ഇതിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ 1 എണ്ണം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പെയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് അരി വെച്ചിട്ട് ഇതുപോലെ തന്നെയൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ അരി ഒന്ന് കളർ ചെയ്തെടുക്കുവാണ്. നേരത്തെ നമ്മൾ നെല്ല് നമ്മൾ ഒട്ടിച്ചപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടായിരുന്നു കളർ കൊടുത്തത്. ഇപ്പം ഞാനിവിടെ 2 കളറാണ് യൂസ് ചെയ്യുന്നത്, റെഡും ബ്ലാക്കും. അതുകൊണ്ട് നമുക്ക് കളർ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്യാൻവാസ് ക്ലോത്തിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ അരി ഇതിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ലെയറായിട്ട് ഒട്ടിക്കാം. ഫസ്റ്റ് ലെയർ ആദ്യം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് റെഡും ബ്ലാക്കും ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 2 ലെയറും ഞാനിവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡ് ബേസിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതും ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇതൊക്കെ അടർന്നു പോകുമെന്ന്. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും പോകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കല്ലൊട്ടിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയ കല്ലാണ് കേട്ടോ, വൈറ്റ് കല്ല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കല്ലാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാനതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ, അതായത് നമ്മുടെ ക്യാൻവാസ് ക്ലോത്ത് കാണുന്ന ഭാഗത്തും കൂടെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കമ്മൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് സിമ്പിളല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കമ്മലൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്